ഈശോയുടെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന എൻ്റെ ഓർമ്മയ്ക്കായി എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീണ്ട 53 വർഷങ്ങൾ ഒരു കവിൾ പോലും വെള്ളം കുടിക്കാതെ, ഒരു നുള്ള് ഭക്ഷണം പോലും കഴിക്കാതെ, ആഴ്ചയിലൊരിക്കൽ ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ഒരുവൾ ദൈവദാസി മാർത്തി റോബിൻ. നൂറ്റാണ്ടുകൾ പഴകിയൊരു കഥയല്ല ഇത്. നമുക്കിടയിൽ ജീവിച്ചു മരിച്ച ഒരു പുണ്യജന്മം. 1981 February 6 മരിച്ച ഈ വനിത ഇപ്പോൾ ദൈവദാസി പദത്തിൽ. ഈശോയുടെ പീഡാസഹനം ശരീരത്തിൽ പേറിയ മാർത്തയുടെ മരണസമയത്തും ദൃശ്യമായിരുന്നു പഞ്ചക്ഷതങ്ങൾ. 250 വൈദികർ, നിരവധി മെത്രാന്മാർ, ആയിരക്കണക്കിന് വിശ്വാസികൾ, മാർത്തയുടെ സംസ്കാര ശുശ്രൂഷകളിൽ ഒഴുകിയെത്തിയവരുടെ കണക്ക്. ഫ്രാൻസിൻ്റെ കിഴക്കൻ മേഖലയിൽ ആൽപ്സ് പർവ്വതനിരക്കടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് ഷതോനെഫ് ഡെ ഗലൂർ. അവിടെ കർഷകനായിരുന്ന ജോസഫ് റോബിൻ്റെ 6 മക്കളിൽ ഒരാളായി 1902 March 13 ജനനം. ഈസ്റ്ററിനും ക്രിസ്മസിനുമൊക്കെ മാത്രം പള്ളിയിൽ പോകുന്ന പിതാവും മാതാവും. വിശ്വാസം അവർക്കൊരു നേരം പോക്ക് മാത്രമായിരുന്നെങ്കിലും മാർത്തെ ആഴത്തിൽ ദൈവത്തെ അറിഞ്ഞവളായി മാറിയെന്നതാണ് ആദ്യത്തെ അത്ഭുതം. 1908 16 വയസ്സിലാണ് സഹനങ്ങളിലൂടെ മാർത്തെ ദൈവത്തെ അറിഞ്ഞു തുടങ്ങിയത്. ശക്തമായ തലവേദനയായിരുന്നു തുടക്കം. November 25 അവൾ അടുക്കളയിൽ തളർന്നു വീണു. എഴുന്നേൽക്കാനാവാത്ത വിധം ദുർബലമായിരുന്നു കൈകാലുകൾ. തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസ് എന്ന രോഗമാണ് അവൾക്കെന്ന നിഗമനത്തിലെത്തി ഡോക്ടർമാർ. പലപ്പോഴും അതിശക്തമായ വേദന മൂലം അലറിക്കരഞ്ഞിരുന്നു മാർത്തെ. ഇത്തരമൊരു വേദനയുടെ മുഹൂർത്തത്തിലാണ് ആദ്യമായി മാർത്തയ്ക്ക് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദർശനമുണ്ടാവുന്നത്. മാർത്തയുടെ മുറിയിലാണ് അന്ന് സഹോദരി ആലീസും കിടന്നത്. വലിയൊരു പ്രകാശം തങ്ങളുടെ കൊച്ചു മുറിക്കുള്ളിൽ നിറയുന്നത് ആലീസും കണ്ടതാണ്. പ്രകാശത്തിനുള്ളിൽ പരിശുദ്ധ അമ്മ. മാർത്തെ സഹിക്കാനിരിക്കുന്നവയെക്കുറിച്ചായിരുന്നു അമ്മയുടെ വാക്കുകൾ. അവളുടെ കാലുകളുടെ ചലനശേഷി മെല്ലെ കുറഞ്ഞു വന്നു. നടക്കുക അസാധ്യം. ഒന്നുകിൽ സദാസമയവും കസേരയിലുള്ള ഇരിപ്പ്, അല്ലെങ്കിൽ കിടക്കയിൽ. 1925 ലിസ്യുവിലെ വിശുദ്ധ കൊച്ചുത്രേസ്യയെ സഭ വിശുദ്ധയായി പ്രഖ്യാപിച്ച വർഷം. ഫ്രഞ്ചുകാരിയായതിനാലാവണം മാർത്തയെ വല്ലാതെ ആകർഷിച്ചു ചെറുപുഷ്പം. ഊഷ്മളമായൊരു ഹൃദയബന്ധം ദൈവതിരുമനസ്സിന് കീഴ്വഴങ്ങിയുള്ള സ്വയം ശൂന്യവൽക്കരണത്തിന് മനസ്സൊരുങ്ങി മാർത്തെ. 1926 October 3 വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാളായിരുന്നു അന്ന്. മാർത്തെ വീണ്ടും രോഗബാധിതയായി. വേദന കൊണ്ട് പുളഞ്ഞ അവൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മരിച്ചതുപോലെയായി. വൈദ്യശാസ്ത്രം കോമ എന്ന് വിശേഷിപ്പിക്കുന്ന പരിപൂർണ മോഹാലസ്യം. ഡോക്ടർ അരിസ്റ്റൈഡ് സാലിയർ എന്ന പ്രഗത്ഭ ബിഷുഗരനായിരുന്നു ചികിത്സയുടെ മേൽനോട്ടം. ഏറെ ദീർഘിച്ച പരിശോധനകൾക്കു ശേഷം ഡോക്ടർ സാലിയറിൻ്റെ വിധി തീർപ്പ്. വൈദ്യശാസ്ത്രത്തിന് ഇനിയൊന്നും ചെയ്യാനില്ല. അന്ത്യകൂദാശ നൽകാനുള്ള തയ്യാറെടുപ്പുകളോടെയാണ് ഇടവകപ്പള്ളിയിലെ ഫാദർ ഫവോർ എത്തിയത്. മരണം തൊട്ടടുത്തെത്തി എന്ന് സകലരും തീർച്ചപ്പെടുത്തിയ നിമിഷങ്ങൾ. ദിവ്യകാരുണ്യം സ്വീകരിച്ച മാർത്തെ വീണ്ടും കോമയിൽ. 3 നീണ്ടു അത്. ഇതിനുള്ളിൽ ലോകമറിയാത്ത മറ്റൊന്ന് സംഭവിച്ചുകൊണ്ടിരുന്നു. 3 വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ദർശനം. മരണം മാർത്തയെ മടക്കിക്കൊണ്ടു പോകില്ലെന്നായിരുന്നു ദർശനങ്ങളുടെ സാരം. 3 മാർത്തെ കണ്ണു തുറന്നു. വൈദ്യശാസ്ത്രത്തിനും ഡോക്ടർമാർക്കും അമ്പരപ്പ്. 1928 March 25 മാർത്തയുടെ കാലുകൾ പൂർണ്ണമായി തളർന്നു. നടക്കാനാവാതെ, എഴുന്നേൽക്കാനാവാതെ, നിൽക്കാനാവാതെ ഒരു ശരീരം. ഓടുമേഞ്ഞ ഒരു ഇരുനില വീടായിരുന്നു മാർത്തയുടേത്. അതിൽ
അടുക്കളയുടെ സമീപം ഒരു കൊച്ചുമുറി. പുറത്ത് പൂന്തോട്ടത്തിലേക്ക് തുറക്കുന്ന ഒരു ജനാലഭിത്തിയിൽ ഈശോയുടെ ചിത്രം. ഒരു കൊച്ചു കട്ടിലിൽ ഒതുങ്ങാൻ പോവുകയാണ് മാർത്തെ റോബിൻ എന്ന യുവതിയുടെ ജീവിതം. കാലുകൾ ഉണങ്ങിയ ഒരു ചുള്ളിക്കമ്പ് പോലെ ദുർബലം, പരസ്പരം പിണഞ്ഞുപോയ പാദങ്ങൾ. മാർത്തയുടെ ചുണ്ടിലെ പുഞ്ചിരിക്കു മാത്രം മാറ്റമുണ്ടായിരുന്നില്ല. ഭക്ഷണം പൂർണ്ണമായി വിട പറയുകയായിരുന്നു അവളിൽ നിന്ന്. സൂപ്പും കാപ്പിയുമൊക്കെ സ്പൂണുകൊണ്ട് കോരിക്കൊടുക്കാൻ ശ്രമിച്ചതാണ് സ്നേഹമയ്യയായ അവളുടെ അമ്മ. എന്നാൽ അതത്രയും പുറത്തേക്ക് വമിച്ചതു മാത്രം മിച്ചം. ആദ്യമൊക്കെ വലതുകൈ അല്പമൊന്നുയർത്തി ജപമാല ചൊല്ലാൻ കഴിയുമായിരുന്നു അവൾക്ക്. പതിയെ പതിയെ ആ ചലനവും നിലച്ചു. ശിരസു മാത്രം ചലിപ്പിക്കാമെന്ന അവസ്ഥ. പ്രാർത്ഥിക്കാനായി മാത്രം ഒരു ശിരസും തലച്ചോറും നാവും. നീണ്ട 53 വർഷങ്ങൾ ആ ചെറിയ കിടക്കയായിരുന്നു മാർത്തയുടെ ലോകം. ആഴ്ചവട്ടത്തിലൊരിക്കൽ അവളെ തേടിയെത്തുന്ന ദിവ്യകാരുണ്യം, ആ സ്നേഹ സാമീപ്യം കൊതിച്ച് സജീവമായിരുന്നു ആ ആത്മാവ്. മാർത്തയുടെ നാവിലെത്താൻ വെമ്പൽ കൊള്ളുകയായിരുന്നു ദിവ്യകാരുണ്യമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു വൈദികരിൽ പലരും. കാരണം വൈദികൻ്റെ വിരൽ തുമ്പിൽ നിന്ന് ദിവ്യകാരുണ്യം കുതിച്ചു ചാടി മാർത്തയുടെ നാവിലെത്തുമായിരുന്നു. ഇടവക വൈദികനൊപ്പം മാർത്തയെ കാണാനെത്തിയ മറ്റു വൈദികരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ അത്ഭുത ദൃശ്യം. മാർത്തയുടെ ചുണ്ടിലെത്തുന്ന നിമിഷം ദിവ്യകാരുണ്യം അലിഞ്ഞ് ഇല്ലാതാകുന്നതിന് ഒരു മെത്രാനും സാക്ഷി. ഈശോയുടെ പീഡാസഹനങ്ങൾ അത്രയും അതിൻ്റെ തീവ്രതയോടെ അനുഭവിക്കുകയായിരുന്നു മാർത്തെ റോബിൻ. മുൾക്കിരീടം ശിരസിൽ ആഴ്ന്നിറങ്ങുന്ന വേദനയാലും പുളയുകയായിരുന്നു അവൾ. പഞ്ചക്ഷതങ്ങളുടെ തീവ്ര നൊമ്പരത്തിന് പുറമേയായിരുന്നു ഇത്. ചില ദിവസങ്ങളിൽ ജീവന്റെ ഒരു നേരിയ തുടിപ്പ് പോലും ഇല്ലാത്തവണ്ണം ചലനരഹിതമായിരുന്നു ആ ശരീരം. മരിച്ചോ ജീവിച്ചോ എന്നറിയാതെ ഉറ്റവരും ഉടയവരും വിതുമ്പിയ നിമിഷങ്ങൾ. പക്ഷേ ദിവ്യകാരുണ്യവും കയ്യിലേന്തി കടന്നു വരുന്ന ആത്മീയ പിതാവ് മാർത്തെ എന്ന് വിളിക്കുമ്പോൾ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിരുന്നു ഈ ദൈവദാസി. മറ്റു സമയങ്ങളിലൊന്നും ഉറങ്ങിയിരുന്നില്ല മാർത്തെ. ഇരവും പകലും ജാഗരണത്തിൻ്റെ വിശുദ്ധ നിമിഷങ്ങളിലായിരുന്നു അവൾ. നിരന്തരം നിശബ്ദമായ പ്രാർത്ഥന, ലോകത്തിനും സഭയ്ക്കും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന. ദിവ്യകാരുണ്യമല്ലാതെ യാതൊന്നും ആ ശരീരത്തിലുണ്ടായിരുന്നില്ല, ഭൂമിയുടേതായ യാതൊന്നും. വെള്ളവും ഭക്ഷണവുമെല്ലാം ഭൗതികമായിരുന്നെങ്കിൽ ദിവ്യകാരുണ്യം സ്വർഗീയമായിരുന്നു. സ്വർഗീയ ഭക്ഷണം മാത്രം ഭക്ഷിച്ച് അരനൂറ്റാണ്ടിലേറെ ജീവിച്ച പുണ്യപൂർണമായ ജന്മം. ദഹനപ്രക്രിയകളോ വിസർജനം പോലുമോ ഈ ശരീരത്തിന് അന്യമായിരുന്നുവെന്നറിയുമ്പോഴാണ് ഈ അത്ഭുതം പൂർണ്ണമാവുന്നത്. അടുക്കളയോരത്തെ ഒരു കൊച്ചുമുറിയിൽ കഴിഞ്ഞ മാർത്തെ ലോകത്ത് സംഭവിക്കുന്നതെല്ലാം അപ്പപ്പോൾ അറിഞ്ഞിരുന്നുവെന്നതാണ് സത്യം. ടെലിവിഷനോ റേഡിയോയോ ശ്രദ്ധിച്ചിരുന്നില്ല മാർത്തെ, പത്രവും വായിച്ചിരുന്നില്ല. എങ്കിലും ലോകകാര്യങ്ങൾ അവളുടെ തലച്ചോറിനുള്ളിൽ നിവേശിപ്പിച്ചിരുന്നു ദൈവം. ഒരിക്കൽ പോൾ ആറാമൻ പാപ്പയുടെ സുഹൃത്തും പ്രശസ്ത ഫ്രഞ്ച് ഫിലോസഫറുമായ ഷാൻ ഗുറ്റോൺ മാർത്തയുടെ വീട്ടിലെത്തി. ജൈവപ്രക്രിയകളൊന്നുമില്ലാത്ത ഈ അപൂർവ ജീവിതത്തെ അടുത്തു കാണുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ജീവിക്കുന്ന തലച്ചോറ് എന്നാണ് ഷാൻ ഗുറ്റോൺ ആദ്യം അവളെ വിശേഷിപ്പിച്ചത്. ഉടനടി അദ്ദേഹം അത് തിരുത്തി. അതിനേക്കാളൊക്കെ എത്രയോ ഉയരത്തിലാണവൾ. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഫ്രഞ്ച് തത്വചിന്തകനായ മാർസൽ ക്ലെമൻ്റ് അപ്രതീക്ഷിതമായി മാർത്തയെ കാണാനെത്തി. വന്നിരിക്കുന്ന വ്യക്തി ആരെന്നറിയാതെ വീട്ടിലുള്ളവർ നിൽക്കുമ്പോൾ മാർത്തയുടെ സ്വാഗതവചനം ഇങ്ങനെയായിരുന്നു: ബോൺജോർ മോൺസിയോർ മാർസൽ ക്ലെമൻ്റ്. അത്ഭുത പരതന്ത്രനായി നിന്നുപോയി ഈ തത്വചിന്തകൻ. ഒരു കൊച്ചു കട്ടിലിൽ ജീവിതം തളയ്ക്കപ്പെട്ട മാർത്തയെ സ്ഥാപിച്ചതാണ് പ്രസിദ്ധമായ ഫോയർ ദെ ചാരിറ്റി എന്ന സമൂഹം. ലോകമെമ്പാടുമായി 70 ധ്യാന കേന്ദ്രങ്ങളുണ്ട് ഈ കൂട്ടായ്മയ്ക്ക്. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിശ്വാസവും ചൈതന്യവും ഉൾക്കൊള്ളുന്ന വിശ്വാസികളുടെ സംഘാതമാണ് ഫോയർ ദെ ചാരിറ്റി. വിശുദ്ധ കുർബാന നിത്യജീവൻ്റെ മാത്രമല്ല, ഭൗമിക ജീവിതത്തിൻ്റെയും അപ്പമാണെന്ന് വെളിപ്പെടുത്തുകയാണ് മാർത്തയുടെ ജീവിതം. വിശുദ്ധിയുടെ
തെളിവാർന്ന പ്രജ്ഞകളിൽ പ്രകാശിക്കാൻ നമുക്കണയേണ്ടത് ദിവ്യകാരുണ്യ സന്നിധിയിൽ. തുടർന്നും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും എൻ്റെ ഓർമ്മയ്ക്കായി എന്ന് ഈ പ്രോഗ്രാം നിങ്ങൾ തുടർന്നും കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക.